നമ്മളിവിടെ പഠിക്കുന്നത് ഓട്ടോകാഡ് സിവിൽ 3D എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് സർവേയർമാർ തരുന്ന പോയിൻ്റ്സ് നമുക്ക് പരിചയപ്പെടാം. സർവേയേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ വർക്കിൽ സർവേയേഴ്സ് സൈറ്റിൽ പോയിട്ട് എടുക്കുന്ന പോയിൻ്റ്സുകളാണ് നമ്മൾക്കിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, സർവേയിങ് റോഡ് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു തന്നിട്ടുള്ള പോയിൻ്റ്സ് ആണ് ഈ പോയിൻ്റ്സ്. MBN Adnone IDX എന്ന് പറയുന്ന സർവർമാർ തന്നിട്ടുള്ള ഒരു പോയിൻ്റ്സ് ആണ്. അത് നമുക്കൊന്ന് ശരിപ്പെടുത്താം. അതിന് എക്സൽ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആ ഫയൽ നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. ഏത് ഫയൽ? നമ്മുടെ സർവർമാർ തന്നിട്ടുള്ള ഫയൽ. ആ ഫയൽ സർവേയിങ് പോയിൻ്റ്സ് എന്ന് ഓൺ ആക്കിയിരിക്കുകയാണ്. അടിസ്ഥാനത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ ഡെലിമിറ്റഡ്, ഓക്കെ. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ്, അഗെയിൻ ഫിനിഷ്. ഈ പോയിൻസുകളാണ് സർവർമാർ തന്നിട്ടുള്ള പോയിൻസ്. നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അനാവശ്യമായിട്ടുള്ള പോയിൻസുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് വേണ്ടത് നോർത്തിങ് പോയിൻസ്, നോർത്തിങ് ഈസ്റ്റിങ് എലിവേഷൻ ഡിസ്ക്രിപ്ഷൻ. അതാണ് നമുക്ക് ആവശ്യമുള്ള ഒരു ഫയലുകൾ. ആ ഫയലുകളാണ് നമുക്ക് ചെയ്യുന്നത്. ബാക്കികളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമില്ലാത്ത പോയിൻസുകൾ മുഴുവൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഫിക്സ് പോയിൻ്റ് നമുക്ക് വേണ്ട. മെഷർ പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. അതിലൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പോയിൻസും നമുക്ക് ആവശ്യമില്ല. ഈ ലൈൻസ് നമുക്ക് ആവശ്യമില്ല. ഇതും നമുക്ക് ആവശ്യമില്ല. ഇത് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ അപ്ലോഡ്. ഇതാണ് ഒരു ഫോർമാറ്റ് കേട്ടോ. ഇവിടെ പോയിൻസ് പോയിൻറ്റിൻ്റെ നമ്പർ കൊടുക്കാം. ചെക്ക് ചെയ്ത് ശരിയായ രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്, നമ്മൾ ശരിയായ രീതിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, 409 പോയിൻ്റാണ് ഉള്ളത്. ഈസ്റ്റിങ് ആൻഡ് നോർത്തിങ് സെഡ് ഡിസ്ക്രിപ്ഷൻസ്, അങ്ങനെ പോയിൻസുകളുണ്ട്. നമുക്കൊന്ന് ക്ലിയർ ആക്കാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഒന്ന് സേവ് ആസ് ടെക്സ്റ്റ് ഡെലിമിറ്ററിൽ നമുക്ക് സേവ് ആസ് ചെയ്യാവുന്നതാണ്. സേവ് ആസ് ചെയ്യാവുന്നതാണ്. സേവ് ആസ് ടെക്സ്റ്റ് ടെക്സ്റ്റ് ടാബ് ഡെലിമിറ്റഡ്. സർവേയിങ് പോയിൻറ്റ് റോഡ് നമ്പർ 1 എന്ന് നമുക്ക് കൊടുക്കാം. ടെക്സ്റ്റ് ടാബ് ഡെലിമിറ്ററിൽ സേവ് ചെയ്യാം. യെസ്, ക്ലോസ് ചെയ്യാം. നമ്മൾ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ടാബ് ഡെലിമിറ്ററിലുള്ള ആ ഫയൽ ഇതാണ്, റോഡ് നമ്പർ 1. ഇത് നമുക്ക് ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. റോഡ് നെയിം കൊടുക്കാവുന്നു. പിൻ അതാവൻ എന്നുള്ള റോഡ് നെയിമാണുള്ളത്. അതുകൊണ്ട് റോഡ് നമ്പർ നെയിമിൻ്റെ ഈ സംഗതി ഇവിടെ കോപ്പി ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ചെയ്യാവുന്നത് പഠിക്കുന്നത് ഓട്ടോ കാർഡ് ഡെസ്ക് ടോപ്പാണ്, ലാൻഡ് ഡെസ്ക് ടോപ്പാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇനി നമുക്ക് ഈ ലാൻഡ് ഡെസ്ക് ടോപ്പിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നല്ലോണം ശ്രദ്ധിക്കണം, എല്ലാ ഫയലും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ അതാണ്.
നമുക്ക് ചെയ്യുന്നത് പുതുതായിട്ടൊരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ന്യൂ ചെയ്യുക, കൊടുക്കാവുന്നതാണ്, റോഡ് നെയിം കൊടുക്കാവുന്നതാണ്. ബിൻ ബ്രൗസ് എവിടെയാണ് ആ ഫോൾഡർ ഉള്ളത് അതിലേക്ക് നമ്മൾക്ക് ചെയ്യാവുന്നത്. ബിൻ ഫോൾഡർ എവിടെയാണ്, സർവേയിങ് റോഡ് ബിൻ അതാണ്. ഓക്കെ, ക്രിയേറ്റ് പ്രൊജക്ട് മീറ്ററിൽ കൊടുക്കാവുന്നതാണ്. പ്രൊജക്ട് നെയിം ആ റോഡിൻ്റെ നെയിം ബിൻ അതാവൻ. ഓക്കെ ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എല്ലാ ഫയലിലും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നെക്സ്റ്റ് ഫിനിഷ് കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ. ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇത് ശരിയായോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഫോൾഡർ, നോക്കുക കണ്ടില്ലേ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഫയൽ, ഈ ഫയൽ ഒരു ഒരു ഫോൾഡർ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഓട്ടോകാഡ് ഫയൽ ഇവിടെ ഉണ്ടാവും, ഈ DWG ഇവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ അങ്ങനെ ഉണ്ടാകും. വളരെ നന്നായിട്ട് നമ്മൾ ചെയ്യാവുന്ന അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു നമ്മൾ, വീണ്ടും ഓപ്പൺ ആകും. ഓക്കെ ഒരു ഫയൽ ചെയ്തു ഭിന്നതാവൻ. ഓക്കെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ലെയർ ക്രിയേറ്റ് ചെയ്യണം. ലെയർ പോയിൻസ് എന്ന് പറയുന്ന ലെയർ ക്രിയേറ്റ് ചെയ്യുക. പോയിൻസ് ഓക്കെ ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോയിൻസിൽ പോവുക, പോയിൻറ്റ് സെറ്റിങ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൈസുകളൊക്കെ നമുക്കൊന്ന് ചെറുതാക്കി കൊടുക്കാം. 0.5 വേണ്ട, 0.5 കൊടുക്കുക. നെക്സ്റ്റ് അതുപോലെ തന്നെ 0.5 കൊടുക്കുക. ഓക്കെ അപ്പോൾ ഇത് ഇത് ക്ലിയർ ചെയ്തു, ലെയർ ക്ലിയർ ചെയ്തു. നമ്മൾക്ക് ആ പോയിൻ്റ് നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് പോയിൻസ് നോക്കുക, PENZD space delimiter നമുക്ക് വേണ്ടത്. പോവുക ആ ടെക്സ്റ്റ് ലിമിറ്റഡ് ഫയലിനെ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇമ്പോർട്ട് ചെയ്യാവുന്നതാണ്. സർവൈവ് റോഡ് ബിൻ അതാവൻ അല്ല, ഈ ഫയൽ നമുക്ക് റിമോട്ട് ഓർഡർ ഓക്കെ. ഈ പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഷെയറായിട്ട് ക്രിയേറ്റ് ചെയ്തു. നമുക്കിതിന് അനാവശ്യമായിട്ടുള്ള വേണ്ടത് പോയിൻസ് കൊടുക്കേണ്ടത്. സപ്പോസ് നമ്മുടെ ബെഞ്ച് മാർക്കിൻ്റെ പോയിൻസ് നമുക്ക് ഈ നമ്മളെ ഈ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യം ഇല്ല. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക, ഓരോ ആസ്ഫാൾട്ടിന് ഓരോ ആസ്ഫാൾട്ട് പോയിൻസിന് ഓരോ ഗ്രൂപ്പാക്കി തിരിക്കാവുന്ന, ഗ്രൗണ്ട് ലെവലിന് ഓരോ ഗ്രൂപ്പാക്കി തിരിക്കാവുന്നതാണ്. ബെഞ്ച് മാർക്കുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്ന, കുഴപ്പമൊന്നുമില്ല. ബെഞ്ച് മാർക്കിൻ്റെ ആവശ്യമില്ല, പിന്നീട് നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ ഇതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ബെഞ്ച് മാർക്ക് നമ്മൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്യണം. പിന്നെ ഇതിലുണ്ടാകും ശേഷം പോയിൻസോടെ ഉണ്ടാകും. ഓക്കെ നമുക്ക് പോയിൻ്റ് ആവശ്യമില്ല, ബെഞ്ച് മാർക്ക് പോയിൻ്റ് വൃത്തിയായ രീതിയിൽ കിട്ടി നമുക്ക്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ ഗ്രൗണ്ട് പോയിൻറ്റിന് G എന്നാണ് സർവർമാർ പേര് കൊടുത്തിട്ടുള്ളത്, ഡിസ്ക്രിപ്ഷനായിട്ട് പേര് കൊടുത്തിട്ടുണ്ട് G. അതുപോലെ തന്നെ ആസ്ഫാൾട്ടിന് A, അതുപോലെ തന്നെ മാൻഹോളാന്ന് തോന്നുന്നു M. അങ്ങനെ ആവശ്യമായിട്ടുള്ള സംഗതികൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായി G നമുക്ക് ഒരു G മാത്രം ഒരു ഗ്രൂപ്പിലാക്കാവുന്ന ശേഷം A നമുക്ക് ആവശ്യമില്ല, G ഓൾറെഡി G ഒക്കെ ഒരു ഗ്രൂപ്പിലാക്കാവുന്ന ലെയറിലാവും ചെയ്യും. അതിന് ശേഷം